നമസ്കാരം, ഞാൻ ശോഭൻ ബാബു. സെലിബ്രിറ്റി ചാച്ചോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമ നാടകരംഗത്തും കർണാടക സംഗീത ശാഖയിലും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തിഗാന ശാഖയിലും പ്രശസ്തരായ ജയവിജയ ഡ്യൂയിലെ കലാരത്നം കെ ജി ജയനാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ചാച്ചോയുടെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. മഹാഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീതവാഹകനും ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏക ശിഷ്യനും ആയ മഹാസംഗീതജ്ഞൻ ശ്രീ കെ ജി ജയൻ അവർക്ക് സെലിബ്രിറ്റി ചാച്ചോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വമായ സ്വാഗതം. നമസ്കാരം. ഗോപാലൻ തന്ത്രി എന്ന സാമുദായിക ആചാര്യൻ അദ്ദേഹത്തിനും പി കെ നാരായണിയമ്മ അമ്മ അവരുടെ പുത്രന്മാരാണ് ഞങ്ങൾ, ജയവിജയ. അപ്പം ഞങ്ങളുടെ മൂത്തച്ചേട്ടനുണ്ട് കെ ജി പാർത്ഥിവൻ, അദ്ദേഹം ഇതുപോലെ സംഗീതമൊക്കെ പഠിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ട്. പിന്നെ ഞങ്ങളുടെ ഇളയതാണ് കെ ജി രാജഗോപാൽ, അദ്ദേഹം ഗവൺമെൻറ് ജോലിയായിരുന്നു, തഹസീൽദാരൊക്കെ ആയിട്ടാണ് പെൻഷൻ പറ്റിയത്. അങ്ങനെയാണ് ഞങ്ങൾ നാല് പേര്. ഞങ്ങൾ നടുക്കൾ ഉള്ളവരാണ്. അപ്പം നടുക്കുള്ള രണ്ട് പേര് ഇരട്ടയാണ്. അപ്പം അങ്ങനെ പിറന്നു നട്ടാശ്ശേരിയിലെ ഏറ്റവും പേര് കേട്ട ഒരു കുടുംബം തന്നെയാണ് കടമ്പുത്ര മഠം. അവിടെ ഒരു ആറാമത്തെ വയസ്സിലാണ് വാസ്തവത്തിൽ ഈ സംഗീത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വളരെ ജ്ഞാനമുള്ളവരാന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ കാലത്ത് എല്ലാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സംഗീതത്തിന് നല്ല സമ്മാനവും കിട്ടിക്കൊണ്ടിരുന്നു, ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടും. അപ്പോൾ ഈ ഏത് സംഗീത പരീക്ഷ ഇവിടെ മത്സരം വന്നാലും നമുക്കായിരിക്കും ചിലപ്പോൾ വർഷാത്ത് കിട്ടുന്നത്. അപ്പോൾ അത്ര കണ്ട് ആ സംഗീതവാസന ഉണ്ടായിരുന്നു. ആ കാലത്ത് റേഡിയോ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ റേഡിയോ സംഗീതം വഴി കിട്ടുന്ന പാട്ടുകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ അന്ന് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു തുടക്കം. അപ്പം ഇത് അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അയൽപ്പക്കത്തുള്ള ആളുകളുടെ നിർബന്ധം കൊണ്ടും കുട്ടികളെ നമുക്ക് പാട്ട് പഠിപ്പിക്കാമെന്നുള്ള രീതി ആറാമത്തെ വയസ്സിൽ പാട്ട് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ആദ്യം ഞങ്ങൾക്ക് സംഗീതം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ആൾ രാമൻ ഭാഗവതർ എന്നൊരാളായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ അക്കരയിൽ നട്ടാശ്ശേരിക്കാർ തന്നെയാണ്, അവിടെയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഈ നാടകത്തിനും മറ്റുമൊക്കെ ചവിട്ടർമ്മിയൊക്കെ ചവിട്ട ഹാർമോണിയം, ആ ഹാർമോണിയമൊക്കെ വായിച്ച് പാടുന്ന ഒരു പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്നാണ് ആദ്യത്തെ മുതൽ പാഠങ്ങളൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് കുറേ ഒരു ഒന്നുരണ്ട് വർഷം ആയപ്പോഴത്തേന് ഞങ്ങൾ വേറെ ഒരു ബ്രാഹ്മണനിൽപ്പെട്ട ഒരാളെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് രാധാകൃഷ്ണ അയ്യർ എന്നായിരുന്നു, കോട്ടയത്ത്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഉപരിപഠനം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെല്ലാം ധാരാളം കീർത്തനങ്ങളും ഒക്കെ പഠിച്ച് ഞങ്ങളെ ഒരു അരങ്ങേറ്റത്തിന് ശരിയാക്കി പ്രാപ്തരാക്കി വെച്ചിരിക്കുകയാണ് രാധാകൃഷ്ണയ്യ. ഇപ്പോൾ കുമാരനല്ലൂർ അമ്പലത്തിലെ കാർത്തിക ഉത്സവത്തിൻ്റെ തലേ ദിവസം ഭരണി നാളിലാണ് ഞങ്ങളുടെ ജനനം, ജനിച്ചത്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് തന്നെ നമുക്ക് അരങ്ങേറ്റം കച്ചേരി നടത്താമെന്നുള്ള തീരുമാനം അച്ഛനും അവിടുത്തെ തുപ്പൻ നമ്പൂരി എന്നൊരാളാണുണ്ടായി, അദ്ദേഹത്തും ആയിട്ടൊക്കെ ആലോചിച്ച് ഈ കാര്യം ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കച്ചേരി അവിടെ ഈ പള്ളിവേട്ട ദിവസം, ഞങ്ങളുടെ നക്ഷത്രം വരുന്ന ആ ദിവസമാണ് പള്ളി കച്ചേരി അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് കുമാരനല്ലൂർ അമ്പലത്തിൽ ആ ഉത്സവത്തിൽ തന്നെ പാടുകയാണ്. എത്രാമത്തെ വയസ്സിലാണ് ഇത്? ആദ്യം ഇത് ഒരു 12 വയസ്സുകാരാണ്, അന്നേരം ഒരു 12 വയസ്സ്. അപ്പം ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്കൂളിലായിരുന്നു, അതൊരു ദേവി വിലാസം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ അവിടെയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ നമ്പൂരിമാർക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആ പാട്ടും. അങ്ങനെ കച്ചേരി അരങ്ങേറി, രാധാകൃഷ്ണർക്ക് ദക്ഷിണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് പട്ടുമുണ്ടോ അത് കൊടുത്ത് അങ്ങനെ ആ കാലത്ത് തൊട്ട് സ്റ്റേജിൽ കയറിന്ന് പാടി. അപ്പോൾ അന്നത്തെ കച്ചേരി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കീർത്തനമൊക്കെ അറിയാം, അല്ലാണ്ട് കർണാടക സംഗീതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് പാടാൻ പറ്റത്തില്ല. എന്നാലും അറിയാം കർണാടക സംഗീതമാണ് പാടുന്നത്, കീർത്തനങ്ങൾ അങ്ങനെ പാടി.
അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി. നല്ലോണം കച്ചേരി നടത്തി എന്നുള്ളൊരു പേര് കിട്ടി. അങ്ങനെയായിരുന്നു ആദ്യത്തെ കച്ചേരി. ഇത് നമ്മുടെ ആ ജീവിതത്തിലെ ഒരു തുടക്കമായിരുന്നു, സംഗീതത്തിലോട്ട് നമ്മൾ ഇറങ്ങുന്ന തുടക്കം. ആ തുടക്കം വളരെ നന്നായി. പിറ്റേ ദിവസം രാവിലെ തുപ്പന്നപൂരി എന്ന് പറഞ്ഞ അവിടുത്തെ കാര്യദർശി പ്രസിഡന്റാണ്, അദ്ദേഹം ഞങ്ങൾ അച്ഛനെ പിടിപ്പിച്ചു. വീട്ടിൽ നിന്ന് അച്ഛനും വന്നിരുന്നു. അപ്പോൾ തിരുമേൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ ദേവിയുടെ പ്രസാദമായിട്ട് ഒരു തൂശനിലയിൽ കുറേ മഞ്ഞളും ചന്ദനവും പിന്നെ കുറേ പുഷ്പങ്ങളും എല്ലാം കൂടെ വെച്ച് അതിൻ്റെ ഇടയിലൊരു കവറും തിരികെ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. വിളിച്ചിട്ട് ഈ ഇലയോടുകൂടി ആ ദക്ഷിണ തന്നു. ആ ദക്ഷിണ തന്നതിൻ്റെ അകത്ത് 5 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1934 ജനിച്ചില്ല. അത് കഴിഞ്ഞ് 12 വർഷം 10 വർഷം പഠിക്കുന്നത് വന്നിട്ടില്ല 10 വയസ്സിൽ. അപ്പം ഈ കിട്ടിയ തുകയാണ് ആദ്യത്തെ ഞങ്ങളുടെ സംഗീത കച്ചേരിക്കുള്ള ഒരു എന്താ പറയുന്നത് പ്രതിഫലം കിട്ടി. അങ്ങനെ അപ്പോൾ തുപ്പുന്നപൂരി വളരെ വളരെ ശ്ലാഘിച്ചൊക്കെ സംസാരിച്ചു. കാരണം വളരെയധികം നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ്. അവരെ തന്ത്രികൾ കൂടുതലായിട്ട് ഉപരി പഠനം നടത്തിക്കണം. അവർ പഠിക്കട്ടെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കട്ടെ, അതിൻ്റെ കൂടെ സംഗീതവും ഒക്കെ അഭ്യസിപ്പിച്ച് അവരെ ഒരു നല്ല സംഗീതജ്ഞനാക്കണമെന്നൊക്കെ അന്ന് തുപ്പന്തംപുരി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. ഈ ദക്ഷിണ കിട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ പിന്നെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ പിന്നെയും പണത്ത് ഇവിടെ തുടരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു വാസ്തവത്തിൽ ആദ്യത്തെ ഞങ്ങളുടെ ആ ചെറിയ വയസ്സിലുള്ള അനുഭവം. പിന്നെ ഈ ജയവിജയൻ എന്ന് അങ്ങനെ പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ, സംഗീതജ്ഞന്മാർ ജയവിജയൻ എന്ന് പറയുമ്പോൾ ഈ ജയവിജയൻ എന്നുള്ള ആ ഒരു രണ്ടു പേര് ഒന്നിച്ചുപയോഗിച്ചു തുടങ്ങി ആദ്യകാലം മുതൽ ഇങ്ങനെ ജയവിജയൻ 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 എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ തുടക്കം. പക്ഷേ വേറൊരു വലിയ ഒരു ചെറിയ അതിശയമാണത്. അപ്പോൾ ഞങ്ങൾ വളർന്ന് കുറെ കൂടെ വന്നപ്പോഴത്തേന് ഈ അത് പിന്നെ പിന്നെ കുറെ കഴിഞ്ഞാ വരുന്നത്. അക്കാഡമിയിലൊക്കെ പാസ്സായി ഞങ്ങൾ പിന്നെ അക്കാഡമി പോയി പഠിക്കാനായിട്ട്. ഇവിടുത്തെ ഒരു SLC വരെയെത്തി കഴിഞ്ഞ് പോയി അക്കാഡമി പഠിച്ച് തിരിച്ച് ഞങ്ങൾ വരുന്നു 1956 ഗാനഭൂഷണം പ്രഭാതി പാസ്സായി തിരിച്ചു വരികയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഈ ജനമുള്ളയുടെ നാടക കമ്പനി, നാഷണൽ തിയേറ്ററിൻ്റെ നാടക കമ്പനി, അതുപോലെ പ്രിയപുത്രൻ നമ്മുടെ ജോസ്പ്രാശിൻ്റെ നാടക കമ്പനി, GK പിള്ളയുടെ നാടക കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളിലെല്ലാം നാടകത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അപ്പോൾ ആദ്യം നമ്മളെ ക്ഷണിച്ചത് പ്രേതലോകമായിരുന്നു. ആ നാടകത്തിന് വേണ്ടിയാണ്? ആ നാടകത്തിന് വേണ്ടി നമ്മുടെ എൻ.എൻ.പിള്ള. ഓക്കെ ഓക്കെ. നമ്മളുടെ നാടക ആചാര്യൻ. അതെ 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 അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നാടകത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടി. അങ്ങനെ ആ നാടകത്തിലെ പാട്ടൊക്കെ വളരെ പ്രസിദ്ധമായി. അത് വളരെ 365 ദിവസവും ആ നാടകം ഓടി. സാറിന് ഓർമ്മയുണ്ടോ ആദ്യ സംഗീതം കൊടുത്ത ആ നാടകത്തിലെ? അതിനകത്ത് എന്താ പറയുക, ഒരു ഒരു വലിയ കടത്തിണ്ണയില് ഈ ഒരുപാട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം ചേക്കേറുന്ന ഒരു കടത്തിണ്ണ. അത് ലിക്വിഡേറ്റഡ് ബാങ്കിൻ്റെ തിണ്ണയാണ്. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊരു മുസ്ലിം ക്യാരക്ടറുണ്ട്. ആ മുസ്ലിം ക്യാരക്ടർ പാടുന്നതായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കും. കുട്ടികളുണ്ട്, അവർ കരയും, അവർ മൂത്രം ഒഴിക്കും, അതിങ്ങനെ ഒഴുകി പോകുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളാണ്. അപ്പോൾ അത് ആ പാട്ട് മുസ്ലിം ക്യാരക്ടറായതുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പാട്ട് എഴുതിയതാണ്. ബിരിയാണി സർബത്തും ബൈക്കും സുബർക്കത്തിൽ ബനക്കന്തർ ബൈക്കും ബാപ്പാ ബിരിയാണി സർബത്തും ബൈക്കും മോനേ ദുനിയാവിൽ ഞമ്മളെങ്ങനെ കയ്യും ബാപ്പാ പയങ്കഞ്ഞി കുടിച്ചങ്ങനെ കയ്യും മോനെ ദുനിയാവിൽ നമ്മളെങ്ങനെ കയ്യും മോനെ പയങ്കഞ്ഞി കുടിച്ചങ്ങനെ കയ്യും മോനെ സുബർക്കത്തിൽ മലുക്ക
സിക്കന്ദർ ബൈക്കും പാപ്പ ബിരിയാണി സർബത്തും ബൈക്കും. ഈ പാട്ട് പാടി തീരുമ്പത്തേന് ആ സീൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഇത് ഒരു ഒരാൾ ഇങ്ങനെ തുന്തിനം പോലെ ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ഇട്ടിട്ട് അതിങ്ങനെ വായിച്ചു അങ്ങനെ അത് പാടുന്ന മുസ്ലിം പാട്ടാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു നൊമ്പര എവിടെയോ കിടപ്പുണ്ട്. ആ നൊമ്പരുണ്ട്. ഇയാള് ദുഃഖത്തിന്റെ ആളാണ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെന്ന് എന്നെ പിള്ള പറഞ്ഞേ. അപ്പൊ അതനുസരിച്ച് അതുപോലെ തന്നെ ചൂണ്ടു. അപ്പൊ അതൊരു വലിയ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ രംഗം കഴിഞ്ഞാണ് പിന്നെ നാടകത്തിന്റെ ആ കഥയിലോട്ടൊക്കെ പ്രവേശിക്കുന്നത്. അത് വളരെ നല്ലൊരു സീനാണ്. അങ്ങനെയാണ് എൻപിളിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്രിയപുത്രൻ എന്ന നാടകം ജോസ് പ്രകാശ്. അപ്പൊ അദ്ദേഹം വലിയ ആക്ടറായിട്ടൊക്കെ അന്ന് തീർന്നിട്ടുണ്ട്. മേരിലാൻഡിലെ പല പടങ്ങളിലൊക്കെ അഭിനയിച്ചു. അങ്ങനെ പ്രിയപുത്രൻ എന്നുള്ള നാടകം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് മ്യൂസിക് ഡയറക്ഷൻ ഞാൻ തോന്നുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞ ആ ജയവിജയൻ എന്ന് പറയുന്ന സാധനമാണ് പബ്ലിസിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു, ജയവിജയൻ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ പേരിൽ ഒരു ഒരു സാധനം ഞാൻ എടുത്ത് കളയാൻ പോകും, എന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി നമുക്കത് ഇടാം. അപ്പൊ നിങ്ങൾ കുറെ കുറെ പ്രസിദ്ധരാകും, അതുകൊണ്ട് ഇന്നെടുക്കുക ജയവിജയ. ജോസ് പ്രകാശാണ് ഇങ്ങനെ ജോസ് പ്രകാശ് പേരിട്ടത് പേരിട്ടത്. അപ്പൊ ഇന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞു, ഇത് പെട്ടെന്ന് ആളുകൾ പ്രസിദ്ധി കിട്ടാനുള്ള ഒരു മാർഗവും കൂടിയാണ്. നല്ലതാണ്, നല്ല പേരാണ് ജയവിജയ മ്യൂസിക് ഡയറക്ഷൻ അല്ലേ. ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ. ഒരു മറ്റേ ജയവിജയൻ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ ഇന്ന വെറുതെ ഒരു ഇങ്ങനെ ഒന്ന് വിരട്ടി നിൽക്കുന്നവർ തോന്നും. അപ്പൊ അത് പുള്ളിയാണ് മാറ്റിയത്. പുള്ളി മാറ്റിയത് ജയവിജയൻ എന്നാക്കി പബ്ലിസിറ്റി കൊടുത്തപ്പോഴത്തേക്കും മ്യൂസിക് ഡയറക്ടർ ജയവിജയൻ എന്നായി. ഈ ഒരു ടെക്നിക്ക് പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. ഈ ഒരു ടെക്നിക്ക് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതാണ് നമ്മുടെ ജോസ് പ്രകാശ്. പക്ഷേ പിന്നീട് ഇപ്പോഴുള്ള മലയാള സംഗീതത്തിലെ ബേണി ഇഗ്നേഷ്യസ് അല്ലെന്നുള്ള തിരക്കഥാകൃത്തുകൾ അവർ പലരും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഇതന്നെ തുടങ്ങി. ഈ ജോസ് പ്രകാശ് എന്നുള്ള പേര് തന്നെ തിക്കുറിശി സുമാൻ ഇട്ടത്. ഓക്കെ. പ്രേമസീത എന്നിട്ടത് തിക്കുറിശി സുമാൻ. ജയവിജയ എന്നാക്കാൻ ഫോട്ടോ കൊടുത്തു. അങ്ങനെ നാളെ പേപ്പറിലൊക്കെ വന്നു. അതിനകത്തും പാട്ടൊക്കെ തന്നെ. പക്ഷെ അതിനകത്ത് പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. നാല് പാട്ടുമായിട്ടുണ്ടായിരുന്നു. സാറിന്റെ മ്യൂസിക്കിൽ ജോസ് പ്രകാശ് പാടിയിട്ടുണ്ട് നാടകത്തിൽ. സാർ കൊടുത്ത മ്യൂസിക്കിൽ നാടകത്തിൽ അങ്ങനെ പാടേണ്ട സന്ദർഭമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അഭിനയിക്കുന്ന നടൻ തന്നെയാണ്. ആ നടൻ തന്നെയാണോ പാടിക്കൊണ്ടിരുന്നത്? അല്ലാതെ മാർഗം ഒന്നില്ലായിരുന്നു. പ്ലേ ബാക്ക് അന്ന് സ്റ്റേജ് വിളിച്ചു പാടുക. ഓർക്കസ്ട്ര അപ്പൊ അദ്ദേഹം അത് ഒന്ന് രണ്ട് പാട്ട് അത് പാടുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു കോറസ് കാണുന്നു. നാടകം തുടങ്ങിയപ്പോഴും ഒരു കോറസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തുള്ള പാട്ട് രണ്ടും തന്നെ അങ്ങനെയായിരുന്നു ആ ആ നാടകത്തിലെ. പിന്നെ തീരാധാരം എന്ന് പറഞ്ഞ് ഒരു നല്ല നാടകം വന്നു. അതിനകത്ത് തിലകൻ ഉണ്ടായിരുന്നു. ഓ, അന്ന് തിലകൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അത് വലിയ ഗോൾഡൊക്കെ സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു. നാഷണൽ തിയേറ്റർ ജോർജ് എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പൊ ആ നാടകം വളരെയധികം പ്രസിദ്ധമായിട്ട് ഓടിക്കൊണ്ടിരുന്നു. അതിനകത്ത് തിലകൻ ഫസ്റ്റായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ വേലുത്തം വിതളവ എന്ന് പറഞ്ഞൊരു നാടകം അക്കാലത്ത് കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ച് വന്നിരുന്നു. മുകേഷിന്റെയൊക്കെ ഫാദർ. ആ അതെ, ഭാരമാണ് ഈ കൊട്ടാരക്കര വേലുത്തം വിതളവ. വേഷം കെട്ടിയാണല്ലോ. വേലുത്തമ്പി ആണെന്നല്ലാതെ ആരും പറഞ്ഞില്ല. അത്ര സുന്ദര ആ വേഷം. അദ്ദേഹത്തിന്റെ ആ ഡയലോഗ്സ് ഇതെല്ലാം ഗംഭീരമാണ്. അങ്ങനെ ആ വെളുത്തപ്പത് കുറേ നാളുകൂടി. പക്ഷെ ഇവർക്കൊക്കെ സിനിമാ താരങ്ങളായിരുന്നു കൊണ്ട് ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിക്കാൻ ഒത്തില്ല. കാരണം കുറേ നാടകങ്ങൾ കഴിഞ്ഞു പിന്നെ അതൊക്കെ തല്ലിപ്പിടിഞ്ഞു. അങ്ങനെ ജി കെ പിള്ളയുടെ നാടകം ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാലത്ത് ഞങ്ങൾക്ക് ജോലിയുണ്ട്. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുക സ്കൂളിൽ. ആ സ്കൂളിൽ അപ്പം ആദ്യം ചേർത്തലയായിരുന്നു നിയമനം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് വന്നു. അപ്പോൾ അനിയൻ കോട്ടയത്ത് ടൗണിൽ, ഞാൻ കൊമരോത്തുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേന് ഈ നാടകം എല്ലാം കോട്ടയത്താണല്ലോ ഇതിൻ്റെ സൃഷ്ടിയെല്ലാം അവിടെ നടന്നത്. അപ്പം നമുക്കതിൽ സഹകരിക്കാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസിക്കൽ സംഗീതവും ഇങ്ങനെ നാടക ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പ്രോഗ്രാമുകൾ കേരളത്തുറവിലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞാൽ ഈ കർണാടക സംഗീതത്തിൽ
എന്തെങ്കിലും ഒന്നുകൂടെ ഉയരാനായിട്ട് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക. അതിന് വേണ്ടി ശ്രമിക്കാതെ ഈ ഉദ്യോഗത്തിൽ ഇരുന്ന് വെറുതെ കാലം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപകടം പിടിച്ച് വരിക. കാരണം നമ്മളൊന്നും ആകത്തില്ല. നമ്മളൊരു കർണാടക സംഗീതം പോലെ പഠിച്ചിട്ടുണ്ട്, അക്കാലം പഠിച്ചതാണ്. പക്ഷെ അതിൻ്റെ ബാക്കി കൂടെ പഠിച്ച് ശരിയായിട്ടുള്ള ഒരു കർണാടക സംഗീതജ്ഞനായെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ നാടകവും ഇതൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ അന്നേരത്തെ ഒരു ഒരു എന്താ പറയുന്നത്, ഓരോരുത്തരുടെ താല്പര്യം അങ്ങനെയായിരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു സന്ദർഭത്തിലാണ് ബാലമുരളീകൃഷ്ണായ വൈകത്തിൽ അദ്ദേഹം കച്ചേരിക്ക് വന്നിരുന്നപ്പോൾ അവിടെ പരിചയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുകയും മഴയ്ക്കിടയിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറുകയും അദ്ദേഹം ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടു പേര് ഉരുപോയിരിക്കുന്നു. ഞങ്ങളെ ഐഡന്റിറ്റി ട്വിൻസാണ്, ഒരു വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ തന്നെ ആരാന്നും പറ്റില്ല. അപ്പം മാവിലിക്കര കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നു കുറവായി. അദ്ദേഹം പറഞ്ഞു, ഇത് ജയവിജയൻ എന്ന് പറയുന്ന ആളാണ്, ജയവിജയൻ എന്ന് പേരുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കുന്നുണ്ട് മൃദംഗം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം വന്നു ഞങ്ങളിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ കൂടെ സംഗീതം പഠിക്കാൻ തോന്നിയാൽ നിങ്ങൾ വിജയവാഡ വരണം, വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഒരു വലിയ ഗുരുനാഥൻ ഇങ്ങോട്ട് പറയുകയാണ്. ഒരു ഞങ്ങളുടെ മനസ്സിലെന്താണ് വിചാരിച്ചിരുന്നത് അത് നമുക്ക് കിട്ടി. ബാലകൃഷ്ണ നമ്മളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ചേർത്തലയിൽനിന്ന് വന്നായി അമ്പലത്തിൽ നിന്ന് കച്ചേരി കേൾക്കുന്നു. അപ്പോൾ അത് അത് അപ്പം തന്നെ അദ്ദേഹം കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾക്ക് അഡ്രസ്സൊക്കെ തന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചേക്കണം എന്നൊക്കെ. അദ്ദേഹം തമിഴ് അറിയാം കുറേ, അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ അറിയാം. അങ്ങനെ തമിഴ് പറഞ്ഞാണ് അത് സെറ്റപ്പാക്കിയത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ ഞങ്ങൾ പോവുകയാണ് വിജയവാഡയിൽ പഠിക്കാനായിട്ട്, ഉപരിപഠനം സംഗീതം. അപ്പോൾ സ്കൂളിൽ നിന്ന് ലീവെടുത്ത് പഠിക്കാനായിട്ട് പോയി. അപ്പോൾ വിജയവാഡ ഈ ഗാന്ധിനഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിയുടെ വീട്. ഇദ്ദേഹം വളരെ പാരമ്പര്യമായിട്ട് കുറച്ച് കാശൊക്കെ ഉള്ള വലിയ ഒരു സംഗീതജ്ഞനാണ്. അച്ഛനുമൊക്കെ വലിയ സംഗീത പണ്ഡിതനായിരുന്നു. അച്ഛൻ വീണ വായിക്കും, അമ്മ വീണ വായിക്കും, അച്ഛൻ ഫ്ലൂട്ട് വായിക്കും. അങ്ങനെ ഫാമിലി മുഴുവനൊരു സംഗീതമയമാണ് വാസ്തവത്തിൽ. അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകം ഔട്ട് ഹൗസൊക്കെ തയ്യാറാക്കി തന്ന് അവിടെ താമസിപ്പിച്ച് അവിടെ പഠിക്കുക. അങ്ങനെയാണ് ബാലകൃഷ്ണയുടെ കൂടെ ഉപരിപഠനം ഗുരുകുലവാസം നടത്തി. അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം മദ്രാസിന് വന്നു. അദ്ദേഹം അപ്പോൾ ഈ മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്നു അൽഡിയർ ഡിയിൽ. അപ്പോൾ മദ്രാസിനോട് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട് മദ്രാസിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, കാരണം പടങ്ങളിലൊക്കെ പാടുകയൊക്കെ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ തൊണ്ട നല്ലതാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് താമസിച്ച് ആ ഒരു വീട് വാങ്ങിച്ചു. ആ വീട്ടിൽ ഞങ്ങൾക്കും ഒരു റൂമൊക്കെ പ്രത്യേകം ഇണക്കി അവിടെ തന്നെ പിന്നെ വീണ്ടും താമസിക്കുക. അങ്ങനെ മദ്രാസിൽ വന്നു. അപ്പോൾ ആ കാലത്താണ് ഈ സരസ്വതി ശോഭ ഏതൊരു പടം തമിഴ് വന്നു. അതിൻ്റെ അകത്തായി ഒരു നാൾ പോതുമ ഒരു പാട്ട് ബാലകൃഷ്ണ പാടി വളരെ ഹിറ്റായി. അപ്പോൾ അങ്ങനെ തമിഴിലെ ഒരു ഒരു ഗായകനുമായിട്ടുള്ള പുള്ളി മാറുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. അതായിരുന്നു ഉപരിപഠനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ഇതിന് മുമ്പാണോ അപ്പം ഈ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ സംഗീത കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഉദ്യോഗം കിട്ടി. ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴാണ് നാടകം ചെയ്തത്. നാടകത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഒരു വണ്ണം വേണമെന്ന് തീരുമാനിച്ചത്. അപ്പോഴാണ് ബാലകൃഷ്ണനെ കാണുകയും ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. വിജയവാഡയ്ക്ക് പോയി. അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തുമായിരുന്നു. മാർഗം നമുക്കുണ്ട്, മാർഗം ശരിയാണെങ്കിൽ അത് ലക്ഷ്യവും ശരിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെ പിന്നെ നമ്മൾ ഇവിടെ ഇത് അങ്ങനെയൊന്നും എത്തുകയില്ലെന്ന്. കാരണം വെച്ചാൽ ഒരാൾ തനിയെ തോന്നി പറയുകയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യം സാധൂകരിക്കാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയാനിടയാത് അതീശ്വര ഈശ്വരവെച്ചെന്ന് പറയല്ലേ, അതാണ് നടന്നത്. അങ്ങനെ അത് സാറേ ഈ സംഗീത കോളേജ് പഠിച്ചതിന് ശേഷം സാറ് രാമവർമ്മ മഹാരാജാവിൻ്റെ സംഗീത സദസ്സിൽ അദ്ദേഹത്തിന് മുമ്പിൽ പാടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തോ ഒരു അനുഭവം ഒന്ന് പറയുമോ? ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു മഹാരാജാവിനെ കണ്ടിട്ടില്ല. സംഗീത സദസ്സ് എന്ന് പറയുമ്പോൾ അന്ന് രാജാവ് രാജാക്കന്മാരുടെ കാലത്ത് വളരെ ഗൗരവത്തോട് കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ ഞങ്ങളുടെ അച്ഛൻ കെ ഗോപാലൻ തന്ത്രി ഈ മുനിസിപ്പൽ ജഡ്ജായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇത് രാജാവാണല്ലോ ഇത് നോമിനേറ്റ് ചെയ്യുന്നത്, ഒരാളെ ജഡ്ജാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജഡ്ജിയായിട്ട് ഇരിക്കുന്ന കാലത്ത് രാജാവിനുമൊക്കെ ആയിട്ട് എപ്പോഴും പരിചയമുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങളെ എൻ്റെ മക്കൾ രണ്ടുപേരും ഇരട്ടപ്പെട്ടവരാണ്. അവർ സംഗീതമൊക്കെ പഠിച്ചു, സാഹചര്യത്തിൽ പഠിച്ചതാണ്.
അങ്ങയുടെ മുമ്പിൽ പാടണം, അതുകൊണ്ട് ഒരു അവസരം ഉണ്ടാക്കി തരണം. അങ്ങനെ അദ്ദേഹം ക്ഷണിക്കുകയാണ് കനകുന്ന് കൊട്ടാരത്തിൽ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേന് അദ്ദേഹം ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളിരുന്നു താഴെ ഇരുന്നു. ഉടനെ അങ്ങേരും കൂടെ അദ്ദേഹം നിലത്തിറങ്ങിയിരുന്നു. അങ്ങേരും കൂടെ അദ്ദേഹം നിലത്തിറങ്ങിയിരുന്നു. രാജാവ് ഇരിക്കരുത്. അദ്ദേഹം താഴെ ഇറങ്ങിയിരുന്നു. അയ്യോ, അന്നേരം അച്ഛനും ഉല്ലാസനായി. അയ്യോ, അങ്ങ് കസേര അതിൽ താഴെ ഇരിക്കണം, അതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം താഴെ ഇരുന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെ സ്വാമി നല്ല അപ്പം ഞങ്ങൾ പഠിച്ച് നല്ലോണം പാടിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പം നല്ലോണം പാടി ഒരു മണിക്കൂറോളം. അധികം ഒരു അരമണിക്കൂറാണ് സമയം കൽപ്പിച്ചിരുന്നത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറായി, ഒന്നേകാൽ മണിക്കൂറായി പാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവരുടെ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവരെ ഉപരിപഠനത്തിനയക്കണം. അതുകൊണ്ട് ആലത്തൂർ പ്രദേശത്തിൻ്റെ അടുത്ത് ഒരു സഹോദരന്മാരായതുകൊണ്ട് ആലത്തൂർ പ്രദേശ് തൃശ്ശനാപ്പള്ളി അവിടെ ഒരു സന്ദർഭം തദ്ദേശം ഉണ്ടാക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. ഇവരെ ഇത്രയും ജ്ഞാനമുള്ള കുട്ടികളെ പഠിപ്പിക്കാതിരിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ തോന്നി പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ അക്കാലത്തുള്ള സാമ്പത്തിക സ്ഥിതി അനുവദിക്കത്തില്ല. കാരണം വെച്ചാൽ മാത്രം വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു ഉപാധനല്ല. അപ്പോഴത്തെ ഇത് എന്നെ കൊണ്ട് കഴിയുമോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തന്ത്രികളൊന്നും അതിന് വിഷമിക്കുന്നില്ല. ഞാൻ അതിന് പണം തരും, രാജാവ് ഞാൻ പണം തരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് അപ്പത്തെ അന്നത്തെ കാലം 5000 രൂപ. അങ്ങനെ ചെക്ക് എഴുതി തന്നു. അങ്ങനെയാണ് തൃശ്ശാമ്പള്ളി പോയി അവരെ കണ്ട് അവർക്കും ദക്ഷിണയൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ 1 വർഷത്തോളം പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്കും ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു. അവർ ഒരുപാട് കച്ചേരിക്കാർ ഓൾ ഇന്ത്യ ലെവലിൽ പാടുന്ന ഒരു പ്രദേശമാണ് ആലത്തൂർ പ്രദേശം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ തോന്നി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും. അപ്പോഴാണ് ബാലകൃഷ്ണയുടെ ഈ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ റൂട്ട് അങ്ങനെ പോയി ബാലകൃഷ്ണ. പിന്നെ മദ്രാസ് വന്ന് ഇത്രയും കഥകളതിൻ്റെ ഇടയ്ക്കുള്ളത് സംഭവിച്ചത്. സാർ, പിന്നെ ഈ സിനിമാ സംഗീത രംഗത്തേക്ക് എങ്ങനെ കടന്നു വരുന്നത്? സിനിമാ സംഗീതം ഈ ബാലകൃഷ്ണയുടെ കൂടെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളവിടെ പ്രൊഡ്യൂസർമാരെയൊക്കെ ഈ ലക്ഷർ സമയത്ത് പോയി കാണുമായിരുന്നു. ഓക്കെ. അതെ. അപ്പോൾ ആദ്യം കണ്ടത് പി എ തോമസിനെയാണ്. പി എ തോമസ് പിക്ചേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളെ വലിയ താല്പര്യമായി. അപ്പോൾ അതൊരു ഭൂമിയിലെ മാലാഖാന്നായി അത് ഒരുപാട് എടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അവസരം തരാം, ഒന്ന് രണ്ട് പാട്ട് നിങ്ങൾ ചെയ്താൽ മതി. രണ്ട് പാട്ട് ജോബാനും ജോർജ് ആച്ച ചെയ്തു. നേരത്തെ അവരെ ഫിക്സ് ചെയ്തിരുന്നു. അതെ അതെ. അപ്പോൾ രണ്ട് പാട്ട് നിങ്ങളും രണ്ട് പാട്ട് ജോബാനും ജോർജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ട് ചെയ്തു. പക്ഷേ ആ പാട്ട് അന്ന് ആ പടത്തിനകത്ത് ഹിറ്റായിരിക്കും. ഞങ്ങൾ വാസ്തവത്തിൽ ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിംഗപ്പൂരിൽ പോയിരുന്നു. അപ്പോൾ സിംഗപ്പൂരിൽ പോയത് 5-6 മാസത്തെ കാലാവധിക്ക് ഞങ്ങൾ മദ്രാസിൽ ഇല്ല. അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പടങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അറ്റൻഡ് ചെയ്യാനൊക്കെ തോന്നി പടം കിട്ടിയില്ല. പിന്നെ തിരിച്ച് വന്നിട്ട് കുരുതിക്കളം എന്നുള്ള പടമാണ് പിന്നെ ആദ്യം ചെയ്യുന്നത്. സത്യൻ മാസ്റ്ററൊക്കെ അഭിനയിച്ച സത്യൻശീല. അപ്പോൾ സത്യൻശീല അഭിനയിച്ച ആ പടം നന്നായിരുന്നു. വളരെ ഗംഭീരമായ പടമായിരുന്നു. അവാർഡ് കിട്ടി ശീലക്കാരന്. പിന്നെ ഗോപിനാഥെന്നോ സി ജി ഗോപിനാഥോ അങ്ങനെ ആയിരുന്നു അതിൻ്റെ കഥ. കെ പി സി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പടം ഹിറ്റായതോടുകൂടി അതിനകത്ത് പാട്ടെല്ലാം നല്ലതായിരുന്നു. അതിനകത്ത് പാട്ട് അറിയാമായിരിക്കും, കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്നു. ഒരു നമുക്ക് വേണ്ടി വേണ്ടി കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്ന ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയൊളിക്കും, ചിലരപ്പോൾ തന്നെ മരിക്കും. കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്ന ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയൊളിക്കും, ചിലരപ്പോൾ തന്നെ മരിക്കും. ദേശവാസമാണിത്. കാലമൊരു കാളവണ്ടിക്കാരൻ, കാലമൊരു കാളവണ്ടിക്കാരൻ,
കോടി കോടി യുഗങ്ങൾ തന്നെ ആദിയന്തമില്ല വഴി കാലം കാളവണ്ടിക്കാരൻ കാലമൊരു കാളവണ്ടിക്കാരൻ കോടി കോടി യുഗങ്ങൾ തന്റെ ആദിയന്തമില്ല വഴി കാലമൊരു കാളവണ്ടിക്കാരൻ അതാണ് വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ തന്നെ കേൾക്കുമ്പോൾ അതിന്റെ ഒരു അന്ന് അത് വലിയ ഹിറ്റായിരുന്നു. ഈ നാല് പാട്ട് വരുന്നുണ്ട്. ഒന്ന് സുശീല പാടിയത എന്തറിഞ്ഞു മണി വീണ ഭാവം. അപ്പൊ ആ പാട്ടെല്ലാം ഹിറ്റായതോടുകൂടി ജയ വിജയക്ക് ഈ മ്യൂസിക് ഡയറക്ഷന്റെ ഇതിനകത്തൊരു വലിയ സ്ഥാനം വന്നു. അപ്പൊ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിലായി നിറകുടം, സ്നേഹം, ഉത്രാട രാത്രി, ഒരുപാട് പടങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമിഴിലോട്ട് കയറി. തമിഴിൽ പാദപൂജ, പാപ്പാത്തി, പിന്നെ ഷൺമുഖപ്രിയ ഇങ്ങനെയുള്ള പടങ്ങളൂടെ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അത്രയും വരെ വാസു ഞങ്ങള് ഈ ബാലഉണ്ണികൃഷ്ണയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവസാനം ചെയ്ത ആദ്യം ഞങ്ങൾ ഇത്രയും ചെയ്യുമ്പോഴത്തേന് ഞങ്ങൾ പിന്നെ ചെമ്പൈ വൈദ്യാഭാരതി കൂടെ പഠിക്കാനായിട്ട് പോകേണ്ടി വന്നു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. ചെമ്പൈയുമായിട്ടുള്ള ഒരു ബന്ധം, അത് ഈ പടങ്ങളൊക്കെ കുറേ പടങ്ങൾ കുരുതികൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഞങ്ങൾ ബാലകൃഷ്ണയുടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടി വി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മൃതാകാരണം, അദ്ദേഹം വന്ന് ചെമ്പയുടെ കൂടെ ഇങ്ങനെ ഒരു അവസരമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്ന ചെമ്പൈ നാരായണ സുഖമില്ല, അതുകൊണ്ട് നിങ്ങളെ കൂടെ പാടാനായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാകും. ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാം, പഠിക്കാം, അങ്ങനെ വലിയ അവസരം വന്നിരിക്കുക. ബാലകൃഷ്ണനോട് ചോദിച്ചിട്ട് നമുക്ക് അതിന് അവസരം ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾ ബാലകൃഷ്ണയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം. അയ്യോ, ചെമ്പൈയൊക്കെ പറഞ്ഞാൽ വലിയ മഹാനുഭാവങ്ങളിൽ സംഗീതത്തിലെ ഏറ്റവും വലിയ, അതുകൊണ്ട് അതിൽ എനിക്കത് യാതൊരു എതിരഭിപ്രായമില്ല, നിങ്ങളവിടെ പോയി പഠിക്കുന്ന നല്ലതാണ്. എന്നിട്ട് വെറുതെ നിങ്ങൾ ഇവിടുന്ന് താമസമൊന്നും വേണ്ട, ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ചെമ്പയോടെ പോയി പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ചെമ്പയുടെ അടുത്ത് പോകാനും പഠിക്കാനുമുള്ള അവസരം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നിറകുടം പടത്തിൻ്റെ വർക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ബിച്ചു തിരുമലയായിട്ടുള്ള പരിചയം. അപ്പോൾ ബിച്ചു തിരുമല ഒരു എപ്പോഴും ഞങ്ങളെ കാണാനൊക്കെ വരുമായിരുന്നു. അയാളുടെ പേര് അന്ന് ശിവശങ്കരൻ നായിരുന്നു. അപ്പോൾ എപ്പോഴും ഒന്ന് സൗഖ്യം അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അല്ല ചുമ്മാ ഒരു സൗഹൃദ ബന്ധം അതിങ്ങനെ പുതുക്കാനും വരും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ ഒരു ഡയറി ഒന്ന് അവിടെ വെച്ചിട്ട് പോയി. അവിടെ അടുത്ത് കപാലീശ്വര കോവിലുണ്ട്, ശിവൻ ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി ദർശനം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഡയറി എടുത്ത് പരിശോധിച്ചപ്പം ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയ ഇതിൽ പാട്ട് എഴുതുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഇയാൾ എം കൃഷ്ണനാരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഡയറക്ഷൻ പഠിക്കാൻ വന്നിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പടം കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചേട്ടാ ഇത് കൊള്ളാമല്ലോ. ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ നക്ഷത്ര ദൈവങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി, അതിനകത്ത് ചെമ്പയുടെ കാര്യം വരുന്നു, മൃദംഗത്തിൽ പാലക്കാട്ട് മണിയേർ വരുന്നു, ചൗടയ്യ വരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേന് അന്ന് ഭീംസിംഗ് ആയിരുന്നു ഇതിൻ്റെ ഡയറക്ടർ ഈ നിറകുടത്തിൻ്റെ. അപ്പോൾ ഡിസ്കഷനിൽ അത് ഭാഗപ്പിരവിനെ എന്നുള്ള പടത്തിൻ്റെ റീമേക്കാണ്. അപ്പോൾ ആ ഭാഗപ്പിരവിനിക്കകത്ത് പൊങ്കൽ വിഴയായിട്ട് വലിയ ഡാൻസും പാട്ടുമായിട്ട് ഒരവതരണം ഉണ്ട്. അങ്ങനെ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മലയാളത്തിൽ പടം എടുക്കുമ്പോഴത്തേക്ക് പൊങ്കൽ വിഴ പ്രാധാന്യമില്ല. അപ്പോൾ അത് നവരാത്രി വിഴയെ സംബന്ധിച്ച് നമുക്ക് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പാട്ട് നമ്മുടെ കിട്ടുന്നത്. അപ്പം ഞങ്ങളവിടെ വെച്ച് തന്നെ ഏഴ് അമ്പലത്തിൽ പോയിരിക്കില്ലോ, അതിനിടയ്ക്ക് ഞങ്ങൾ ട്യൂൺ ചെയ്തു, രണ്ടുപേരും ട്യൂൺ ചെയ്ത് കറക്റ്റാക്കി, ഇതേപോലെ ഇതേ സാധനമാണ് അങ്ങനെ അങ്ങോട്ട് ട്യൂൺ ചെയ്ത് വെച്ച് ഏഴ് വന്നപ്പോൾ തന്നെ പറഞ്ഞു ബിജു. അപ്പോൾ ബിജു